The Chatterbox welcomes you to a few minutes of talks and visuals. Hello everyone, I'm Unais and I love talking to you. വളരെ കാലം മുമ്പ് തന്നെ അധ്യാപന ജീവിതമൊക്കെ ആരംഭിച്ചതുകൊണ്ട് ഇപ്പോൾ ഈ സ്കൂളില്ലാതിരിക്കുമ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് സ്കൂളില്ലാതിരിക്കുമ്പോൾ ഓരോരോ സ്കൂളുകളിലെ ഓർമ്മകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മനസ്സിലേക്ക് ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കും. പലപ്പോഴും പല ഓർമ്മകളെയും അയവിറക്കിക്കൊണ്ടിരിക്കാറുണ്ട്. പക്ഷേ എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു അനുഭവമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത്. കാരണം നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിലും ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആയിരിക്കുമ്പം എപ്പോഴെങ്കിലും ഒരു പ്രണയലേഖനം കയ്യിൽ കിട്ടിയേ അല്ലെങ്കിൽ പ്രണയലേഖനം വായിച്ചൊക്കെ അനുഭവങ്ങളുണ്ടാവും. പക്ഷേ ആര് എത്ര പ്രേമിച്ചിട്ടുണ്ടോ, പ്രേമം ലൈഫിലുണ്ടായിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്നാലും പലർക്കും ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രണയലേഖനം ഞാൻ വായിക്കുന്നത് എൻ്റെ അധ്യാപന ജീവിതത്തിലായിരുന്നു. എൻ്റെ രണ്ടാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ 21 വയസ്സിൽ ബി എഡ് കഴിഞ്ഞ് സ്കൂളിൽ കയറി 2 വർഷം കഴിയുന്ന സമയത്ത്. പക്ഷേ എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ എനിക്കാരും തന്ന പ്രേമലേഖനമായിരുന്നില്ല അന്നും വായിച്ചത്. അതെൻ്റെ കയ്യിൽ വീണ് കിട്ടിയ ഒരു പ്രേമലേഖനമായിരുന്നു. ചാറ്റർ ബോക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആ ഒരു ഓർമ്മ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇത് എത്രത്തോളം ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എത്രത്തോളം ആളുകൾ ഇതിനെ ആസ്വദിക്കുമെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര എന്നും എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മയാണ് ഈ ഒരു ലവ് ലെറ്റർ. എന്തായാലും കഥ പറഞ്ഞു തുടങ്ങാം. 2010-11 അധ്യയന വർഷത്തിലാണ് ഞാൻ എൻ്റെ അധ്യാപന ജീവിതം തുടങ്ങുന്നത്. അധ്യാപന ജീവിതം തുടങ്ങുമ്പോൾ ഒരു അൺഎയ്ഡ് സ്കൂളിൽ ആദ്യമായിട്ട് അധ്യാപകനായിട്ട് കയറിയിട്ട് കുട്ടികളുമൊക്കെ ആയിട്ട് ബി എഡിലെ പല സൈക്കോളജിക്കലായിട്ടുള്ള പല തിയറികളും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇറങ്ങി നടക്കുന്ന ഒരു കാലത്തായിരുന്നു ഇത് സംഭവിച്ചത്. എന്താന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഹൈസ്കൂളിൽ ക്ലാസ് ചാർജൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ചെറിയൊരു പ്രണയം എൻ്റെ കണ്ടുപെടുന്നത്. പ്രണയമൊന്നും പറയാൻ പറ്റുമെന്നറിയില്ല. അത്രയും ചെറിയ ഏജിൽ ഒരു 9-ാം ക്ലാസ്സുകാരൻ ഒരു 8-ാം ക്ലാസ്സുകാരൻ ഒരു 7-ാം ക്ലാസ്സുകാരിയുമായിട്ട് ചെറിയൊരു പ്രണയം. ഞങ്ങളത് ഭയങ്കര രസകരമായിട്ടിങ്ങനെ നോക്കി നിൽക്കും അവരുടെ പ്രണയം എന്താണ്. കാരണം എന്താ പ്രണയം എന്ന് വെച്ചാൽ അവർ പിന്നെ അവളിങ്ങനെ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് അവൻ ടെറസിൻ്റെ മുകളിൽ നിന്നൊക്കെ നോക്കിയിരിക്കും. ഈ പറവ മൂവിയിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു സീനായിരുന്നു. ടെറസിൻ്റെ മുകളിൽ നിന്ന് നോക്കിയിരിക്കുക, ടെറസിൻ്റെ സെക്കൻഡ് ഫ്ലോറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയിരിക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിച്ചിരിക്കുക. ഇതിങ്ങനെ ഞാൻ വെറുതെ ഒക്കെ ഇങ്ങനെ സ്റ്റാഫിൻ്റെ ഇടയിലൊക്കെ സംസാരിക്കുമ്പോൾ സ്റ്റാഫ് പറയും അതൊക്കെ ഈ ഒരു വർഷം കൊണ്ട് പോയിക്കോളും, അണയുടെ സ്കൂളായതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി അവൾ 7-ാം ക്ലാസ് കഴിഞ്ഞാൽ വേറെ സ്കൂളിലേക്ക് മാറിപ്പോവും എന്നൊക്കെയുള്ളൊരു സംസാരമൊക്കെ ആയിട്ട് ഞങ്ങളതിനെ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞ് പോയി. ആ ഒരു വർഷം കഴിഞ്ഞു. പിറ്റേ വർഷം എനിക്ക് 8-ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ചാർജും കിട്ടി. ആ കുട്ടി അവിടെ തന്നെ 8-ാം ക്ലാസ് വന്ന് ചേരുകയും അവരുടെ ആ ഒരു ചെറിയ വയസ്സിലുള്ള ആ ഒരു ഇൻഫാക്ച്വേഷൻ അത് ചെറിയ തോതിൽ ഇങ്ങനെ വളർന്നു വരികയും ചെയ്തു. ആസ് എ ടീച്ചർ ഒരു അധ്യാപകൻ എന്നിരിക്കെ നമ്മൾ ഒരിക്കലും അതിന് വളം വെച്ച് കൊടുക്കാറില്ല, വളം വെച്ച് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്താണെന്ന് പ്രണയമെന്നും എന്താണെന്നും മനസ്സിലാക്കാത്തൊരു പ്രായത്തിൽ ഒരു തരം കെണിയിൽ അകപ്പെട്ടു പോയാലുള്ള ബുദ്ധിമുട്ടുകൾ അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊക്കെ അതിൽ ഇടപെടാറുണ്ട്. എന്തായാലും ഈ ഒരു പ്രണയത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ അവർ കാണുമ്പോൾ വഴിയിൽ തങ്ങിയിരുന്ന് സംസാരിക്കലായി, ചിരിക്കലായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കോണിപ്പടിയിൽ മൂലയിൽ മാറി നിന്നിട്ട് മറ്റുള്ള കുട്ടികളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അല്ലെങ്കിൽ സ്കൂളിലേക്ക് നേരത്തെ വന്നിട്ട് സ്കൂളിൻ്റെ മൂലയിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ടോയ്ലറ്റിൻ്റെ ഭാഗത്തൊക്കെ പോയി നിന്നിട്ടുള്ള സംസാരങ്ങളും ഇങ്ങനെയുള്ള സംസാരങ്ങളിലേക്കൊക്കെ വഴി മാറിയെന്ന സമയത്ത് ഞാൻ ഇവർ രണ്ടുപേരെയും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു കൊടുത്തു. ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, കുട്ടിത്തമുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എനിക്ക് തോന്നുന്നു ആ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെയുള്ള അവർ തമ്മിലുള്ള സംസാരമോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീടൊരു ദിവസം ഒരു ഹാഫ് ഇയർലി എക്സാമൊക്കെ ആവാനായ സമയത്താണ് SS അധ്യാപകന് ഈ ഒരു നമ്മുടെ കഥയിലെ ഈ നായകനെയും അവൻ്റെ ഒരു സുഹൃത്തിനെയും കൂടി ഹെഡ് മാസ്റ്ററുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. എന്തിനായിരുന്നു കൊണ്ടുവന്നത് വെച്ചാൽ SS നോട്ട് എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പരീക്ഷേൻ്റെ തൊട്ട് മുമ്പായിട്ട് നോട്ട് എഴുതാൻ പറയുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ പരാതി പറയാൻ വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടുവന്നത്. HM അവരങ്ങനെ വിസ്തരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പോയി, ആ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കൂളിലേക്ക് ഒരു ഫോണ് വന്നു. ഞാൻ പൊതുവെ പോയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. സംസാരിച്ച് ഒക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു. ഞാൻ എൻ്റെ സീറ്റിൽ എല്ലാവരുടെയും കൂടെ അടുത്തിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു കഷ്ണം കടലാസ് കിട്ടി.
ഞാനതിങ്ങനെ തിരിച്ചു മറിച്ചു നോക്കി. ഞാൻ അങ്ങനെ ആലോചിച്ചു എങ്ങനെയാ അതെൻ്റെ കയ്യിൽ വന്നതെന്ന്. കുറേ സമയം ആലോചിച്ചിട്ട് എനിക്കൊരു തുമ്പും കിട്ടിയില്ല. പിന്നെ കുറച്ചും കൂടെ നേരം ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആ ഫോൺ വിളിക്കാൻ പോയ സമയത്ത് ഫോൺ വിളിക്കുന്നതിൻ്റെ ഇടയിൽ കയ്യിൽ കിട്ടിയൊരു സാധനം കയ്യിൽ വെച്ചതാണ്. അപ്പം ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു കടലാസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നൊരു സാറ് പറഞ്ഞു, ഈ കടലാസ് ഞാൻ ആ വാതിൽപ്പടിയിൽ കണ്ടിരുന്നു, ഞാൻ പോരുമ്പോൾ ഞാനതെടുത്ത് ഫോണിൻ്റെ സ്റ്റാൻഡിൽ വെച്ചതാണ്, എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ആ കടലാസ് ചിലപ്പോൾ ഈ രണ്ട് കുട്ടികളുടെ നോട്ട്ബുക്കിൽ നിന്ന് വീണു പോയതാവാം വരുന്ന സമയത്ത് നിന്ന്. എന്തായാലും ഞാൻ വളരെ ആവേശത്തോടു കൂടി ആ കടലാസ് തുറന്നു നോക്കി. ആദ്യത്തെ വരികൾ തന്നെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു നിമിത്തം പോലെ നമ്മൾ കണ്ടുമുട്ടി. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും മറ്റൊരു സമയത്തും ഒരു പ്രൈമറി ലേഖനം വായിച്ച ശീലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു കടലാസിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. ഞാൻ ആ വരികളിങ്ങനെ വായിച്ചു. ഒരു നിമിത്തം പോലെ നമ്മൾ കണ്ടുമുട്ടി, ഭയങ്കര ആവേശമായി. പക്ഷേ അടുത്ത വരികൾ കണ്ടപ്പോഴാണ് എൻ്റെ ആവേശം ചെറുതായിട്ടൊന്ന് ചോർന്നു പോയത്. അടുത്ത വരി ഇതായിരുന്നു, ഉനൈസിൻ്റെ വാക്ക് കേട്ട് നീ എന്നെ ഒരു നിമിഷത്തേക്കെങ്കിലും വെറുത്തില്ലേ. ക്യൂരിയോസിറ്റി വീണ്ടും കൂടി, കാരണം എന്നെക്കുറിച്ചാണല്ലോ ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ വീണ്ടും ആ കത്തിൻ്റെ അടുത്ത വരികൾ വായിച്ചു. ഉനൈസാറ് എന്താണ് നിന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയാം. ആ തെണ്ടി അതും പറയും, അതിലപ്പുറവും പറയും. എൻ്റെ തലക്ക് ഷോക്കേറ്റ പോലൊരു ഫീലിംഗ് ആയിരുന്നു. ആ തെണ്ടി അതും പറയും, അതിലപ്പുറവും പറയും. ഞാൻ ആ കത്ത് വീണ്ടും ബാക്കി ഭാഗങ്ങളൊക്കെ വായിച്ചു. ബാക്കി കുറേ കാര്യങ്ങൾ അവരും ഉണ്ടാത്തതിലും കാണാത്തതിലുള്ള പരിഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞും അറിയിച്ചും കുറേ വരികളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ അവസാനത്തെ വരിയിൽ എഴുതിയിരിക്കുന്നു, വെറും 8-ാം ക്ലാസ്സുകാരിയുടെ വരി, ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം മാത്രമായിരിക്കും. എനിക്ക് ഏകദേശം ഐഡിയ കിട്ടി ഇത് ആരാർക്ക് എഴുതിയതാണ്, ആര് എഴുതി കൊടുത്തതാണ്, എങ്ങനെയാണ് അവിടെ വന്നത് എന്നൊക്കെ. പിന്നെ എനിക്കിങ്ങനെ റീവൈൻഡ് ചെയ്തപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ കാര്യങ്ങൾ നമ്മൾ ഇത് പിന്നെ അത് ഉറപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് പിന്നീട് പരീക്ഷ തുടങ്ങി. പരീക്ഷാ നാളിൽ എല്ലാ കുട്ടികളും ബാഗൊക്കെ പുറത്ത് വെച്ചിട്ട് ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോയ സമയത്ത് ഞാൻ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഇതിൻ്റെ കൈപ്പടം ഒന്ന് പരിശോധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ വിചാരിച്ച ആൾ തന്നെയാണ് ഈ കത്ത് എഴുതിയത്. പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ തിരിച്ചു വന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ പോയിട്ട് പറഞ്ഞു, ഒരു നിമിത്തം പോലെ ഒരു സാധനം എൻ്റെ കയ്യിൽ തന്നെ കിട്ടിയിരുന്നു. ഒക്കെ ഒരു നിമിത്തമായിരുന്നു, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. കുട്ടികൾക്കെല്ലാം അറിയാം ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ വലിയൊരു സംസാര വിഷയമായി മാറുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. അത്രമാത്രം പറഞ്ഞ് ഞാൻ ഒരു നിമിത്തം പോലെ ഒരു സാധനം എൻ്റെ കയ്യിൽ തന്നെ കിട്ടിയിരുന്നു. അതും പറഞ്ഞ് ഞാൻ ക്ലാസ് തുടർന്നു. ആ അധ്യയന വർഷം അങ്ങനെ കഴിഞ്ഞു. പിന്നെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വേറെ സംസാരങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നീട് ഞാൻ ആ സ്കൂളിൽ നിന്ന് മാറി. പിന്നീട് അവർ തമ്മിൽ എങ്ങനെയായിരുന്നെന്നോ എന്തായിരുന്നെന്നോന്നോ എനിക്കറിയില്ല. പക്ഷേ ഈ അടുത്ത് ഒരു ദിവസം ഭർത്താവിൻ്റെ കൂടെ ബൈക്കിന് കയറി പോകുന്ന അവളെ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഓർമ്മ വന്നത് ഈ ഒരു വരികളായിരുന്നു, ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം മാത്രമായിരിക്കും. അങ്ങനെ ഈ തെണ്ടി ആദ്യമായി വായിച്ച ഒരു പ്രണയലേഖനത്തിലെ ഉള്ളടക്കങ്ങൾ ഇതൊക്കെയായിരുന്നു. സോ ഈ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലെന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ആ കത്തും ഞാനിപ്പോഴും എൻ്റെ ഒരു പുസ്തകത്തിൽ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വളരെ ഭദ്രമായിട്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് ആൻ അൺഫോർഗറ്റബിൾ വൺ ഇൻ മൈ ലൈഫ്. ലെറ്റ് മീ സ്റ്റോപ്പ് ടോക്കിംഗ് ടു യു നൗ ആൻഡ് ബിഫോർ ഗോയിങ് ടു ദി കൺക്ലൂഷൻ ഓഫ് our video, let me go to another video by my niece faiha. എൻ്റെ പെങ്ങളുടെ മോള്, അനിയത്തിയുടെ മോള് ഫൈഹ ചെയ്ത ചെറിയ ഒരു വ്ളോഗ്, ഒരു ട്രാവൽ വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ചെറിയൊരു വ്ളോഗ്, ഇതിൻ്റെ ചെറിയൊരു ഭാഗം കൂടി ഈ ഒരു എപ്പിസോഡിൽ, ചാറ്റർ ബോക്സിൻ്റെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഗുഡ് ബൈ പറയാം. I hope all of you enjoyed my video, and if you did, don't hesitate to like, share, and subscribe.